മുണ്ടക്കെ ചുരുൾമല ഉരുൾപൊട്ട ദുരന്തത്തിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് സംബന്ധിച്ച വിശദാംശങ്ങളാണ് സമർപ്പിച്ചത്. എസ് ശ്രീകാന്ത് ചേരുന്നൊരു വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇക്കാര്യത്തിൽ കണക്കുകൾ പ്രധാനപ്പെട്ടതാണെന്ന് കൃത്യമാകണമെന്നായിരുന്നല്ലോ ഹൈക്കോടതി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തുവരുന്നത്, ഈ വയനാട് സംഭവവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി പരിഗണിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് SDRF ഫണ്ട് അത് എങ്ങനെ ചെലവഴിച്ചു എന്നതടക്കമുള്ള കാര്യത്തിൽ വിശദീകരണം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കോടതി മുമ്പാകെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഇപ്രകാരമാണ് പറയുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 682 കോടി രൂപ എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത്. December 11 വരെയുള്ള കണക്കാണ് ഇത് എന്നുള്ള കാര്യവും പറയുന്നു. അതായത് ഈ കോടതി ആവശ്യപ്പെട്ട പ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്ര തുക വന്നു എന്നുള്ള കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഫണ്ട് അനുവദിച്ചത് സംബന്ധിച്ച് കേന്ദ്രം നൽകിയ വിശദീകരണം ദഹിക്കാത്തതാണെന്നും ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു തീ പാറുന്ന വാദം കോടതിയിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂടുതൽ വാദ മുഖങ്ങളിലേക്ക് പോകുന്നതേയുള്ളൂ കോടതി. അത് കോടതി ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ച് തുടങ്ങിയിട്ടേയുള്ളൂ. നിലവിൽ കിട്ടിയ വിവരമനുസരിച്ചാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതും അതിൽ 682 കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു എന്നതും മനസ്സിലായത്. കേന്ദ്രം നൽകിയ കണക്കുകൾ ദഹിക്കാത്തതാണ് എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അമിക്കസ് ക്യൂറിയും ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വിശദമായ വാദത്തിലേക്ക് കോടതി കടന്നു കഴിഞ്ഞു. അല്പസമയം സമയത്തിനകം അതിൻ്റെ വിവരങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തും.